ഏവർക്കും ഹിഡൻ ഫാക്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്നേഹത്തിൻ്റെ പ്രതീകമായ മൂന്ന് നായകളെയാണ് ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ഇവയുടെ സ്നേഹം തീർച്ചയായും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുകയും അത് നമ്മളെ വളരെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. സോ വീഡിയോയിലേക്ക് പോകാം. റഷ്യയിലുള്ള ഒരു കപ്പിൾ, അവർ ഒരു ജർമ്മൻ ഷിപ്പേർഡ് നായി അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ വളർത്തുവാൻ ആരംഭിച്ചു. അവർക്ക് ലീവ് ലഭിക്കുമ്പോഴെല്ലാം അവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള ബീച്ചിൽ പോവുകയും അവിടെ ചെന്ന് ആ നായയോടൊത്ത് കളിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം പതിവ് പോലെ അവർ അവരുടെ റെഡ് കളർ കാറിൽ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷിതമായി ഈ കാർ അപകടത്തിൽപ്പെട്ട് അവർ രണ്ടുപേരും സ്പോട്ടിൽ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അപകടത്തിൽ കാറിൻ്റെ പിറകിലായിരുന്ന ഈ നായയ്ക്ക് യാതൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ അവർ ഈ അപകടത്തിൽ മരിച്ചെന്നും അവർ ഇനി തിരികെ എത്തുകയില്ല എന്നും അറിയാത്ത ഈ നായ ആ കാർ അപകടം നടന്ന സ്ഥലത്ത് അവരെ കാത്തിരിക്കുവാൻ ആരംഭിച്ചു. വെയിൽ വന്നാലും മഴ പെയ്താലും ദിവസവും ഈ നായ അപകടം നടന്ന സ്ഥലത്ത് അവർക്ക് വേണ്ടി പ്രതീക്ഷയുടെ കാത്തുനിൽപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു. ഈ അപകടം നടന്ന സ്ഥലത്തുകൂടി മറ്റേതെങ്കിലും റെഡ് കളർ കാറുകൾ പോകുകയാണെങ്കിൽ ഇതുടൻ തന്നെ ആ കാറിൻ്റെ പിറകിൽ വളരെ പ്രതീക്ഷയോടെ ഓടുവാൻ ആരംഭിക്കും. കാറിനുള്ളിൽ തന്നെ വളർത്തുന്നവരല്ല എന്നറിഞ്ഞാൽ വളരെ സങ്കടത്തോടെ വീണ്ടും വന്ന് കാത്തിരിപ്പ് ആരംഭിക്കും. ഇങ്ങനെ 7 വർഷത്തോളക്കാലം തന്നെ വളർത്തിയവർക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ഒടുവിൽ അവിടെ തന്നെ അന്ത്യവും സംഭവിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെല്ലാവരും ചേർന്ന് ഈ നായയെ അടക്കം ചെയ്യുകയും ഈ നായയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി ഈ നായ തന്നെ വളർത്തിയവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഒരു ശില്പം ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഈ നായയെക്കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം. മുമ്പ് തന്നെ ഇതിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുപാട് ആളുകൾ ബുക്കുകൾ എഴുതുകയും ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തിനു പറയണം, 2009 ഇതിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഹോളിവുഡ് സിനിമ തന്നെ നിർമ്മിക്കുകയുണ്ടായി. ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്താണ് ഞങ്ങളിവിടെ പറയുന്നത്. 1987 പ്രൊഫസർ പാർക്കർ വിൽസൺ എന്നയാൾ അമേരിക്കയിൽ നിന്നും ജപ്പാനിലേക്ക് ഒരു പ്രൊഫസറായി ജോലിക്കെത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹം വന്ന ആ ദിവസം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു നായക്കുട്ടി അദ്ദേഹത്തിന് കിട്ടുകയും അതിനെ അദ്ദേഹം എടുത്തുകൊണ്ടുപോയി ഹച്ചിഗോ എന്ന പേരും നൽകി വളർത്തുകയാണ് ഉണ്ടായത്. ഒരു ദിവസം ഈ നായയെ വീട്ടിൽ നിർത്തിയിട്ട് അദ്ദേഹം കോളേജിലേക്ക് പോകുവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയുണ്ടായി. എന്നാൽ ഈ നായ ഗേറ്റിൻ്റെ അടിഭാഗത്തെ മണ്ണു മാന്തി അതുവഴി പുറത്ത് കടന്ന് നേരെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയുണ്ടായി. എന്നാൽ ഈ നായയെ കണ്ട ഇദ്ദേഹം ഉടൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഇതിനോട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ നായ വീട്ടിലേക്ക് മടങ്ങാതെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഉണ്ടായത്. 5 മണി കഴിഞ്ഞ് അദ്ദേഹം കോളേജിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം അവർ ഇരുവരും ചേർന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ദിവസവും അദ്ദേഹത്തോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയും അദ്ദേഹത്തെ ട്രെയിനിൽ കയറ്റി വിട്ടതിനു ശേഷം അദ്ദേഹം മടങ്ങിയെത്തുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്യുന്നത് പതിവായി. അങ്ങനെ ഇവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പ്രൊഫസർക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് കോളേജിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുകയുണ്ടായി. എന്നാൽ പ്രൊഫസർ മരണപ്പെട്ട കാര്യം അറിയാതെ ഈ നായ അദ്ദേഹത്തിന് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിപ്പ് തുടർന്നു കൊണ്ടേയിരുന്നു. പല മാസങ്ങളോളം തൻ്റെ പ്രൊഫസറെ ഈ നായ കാത്തിരിക്കുന്നത് കണ്ട പ്രൊഫസറുടെ സുഹൃത്ത് ഈ നായയെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ഈ നായ ആരു വിളിച്ചിട്ടും പോകാതെ 9 വർഷത്തോളക്കാലം തൻ്റെ പ്രൊഫസറെയും കാത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്തു നിൽക്കുകയാണുണ്ടായത്. ഇടയ്ക്കിടെ പ്രൊഫസറെ അന്വേഷിച്ച് ട്രാക്കിലൂടെ പല കിലോമീറ്ററോളം സഞ്ചരിക്കുകയും അദ്ദേഹം ദിവസവും പോകുന്ന ട്രെയിനിൻ്റെ അടിയിൽ രാത്രിയിൽ പോയി കിടന്നുറങ്ങുകയുമാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ 9 വർഷത്തോളം ഈ റെയിൽവേ സ്റ്റേഷനിൽ കഴിയുകയും ഒടുവിൽ അവിടെ തന്നെ അന്ത്യവും സംഭവിക്കുകയുണ്ടായി. അപ്പോഴേക്കും ഹച്ചിഗോയുടെ സ്നേഹം നാട് മുഴുവൻ അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജപ്പാനിലുള്ള നായകളെ വളർത്തുന്ന എല്ലാവരും തങ്ങളുടെ നായയെ ഒരു തവണയെങ്കിലും ഈ ശില്പത്തിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് വന്ന് കാണിക്കുന്ന തരത്തിൽ ഈ നായയുടെ സ്നേഹം വലിയ രീതിയിൽ ജപ്പാനിലുള്ള എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു.
ഏപ്രിൽ 2014 ചൈനയിൽ ഒരാഴ്ച തോരാതെ മഴ പെയ്തു. അങ്ങനെ അവിടെയുള്ള ഒരുപാട് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ മുങ്ങുകയാണുണ്ടായത്. മഴ ആരംഭിച്ച രണ്ടാമത്തെ ദിവസം രാത്രിയിൽ ഹണി എന്ന ഗ്രാമത്തിലെ ഡാം ലീക്കാകുകയും അതുവഴി വെള്ളം ഗ്രാമത്തിലേക്ക് എത്തുവാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ ആ ഗ്രാമത്തിലുള്ള ബിൻവിൻ എന്നയാൾ കുടുംബത്തോടൊപ്പം നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയം അദ്ദേഹം വളർത്തിയ നായ വെള്ളം ഗ്രാമത്തിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി അവരുടെ കതക് കീഴ്ച്ച് ശബ്ദമുണ്ടാക്കി അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയാണുണ്ടായത്. എന്തുകൊണ്ടാണ് ഈ നായ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് വെള്ളം വരുന്നുണ്ട് എന്ന്. ഉടൻ ഇദ്ദേഹം തൻ്റെ ഭാര്യയോടും മകനോടും കാര്യം പറഞ്ഞ് അവരെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണുണ്ടായത്. എന്നാൽ ഇവരുടെ കുടുംബത്തെ രക്ഷിച്ച തങ്ങളുടെ നായെ ഇവർ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതിലും നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ആ സമയം ഈ നായ്ക്ക് ഒരു മാസം പ്രായമുള്ള 5 കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ നായ തൻ്റെ വിശ്വാസത്തെ മുൻനിർത്തി കുട്ടികളെ ഓരോന്നായി 400 മീറ്റർ അകലെ സേഫായ സ്ഥലത്ത് ചെന്നാക്കുകയും തൻ്റെ അവസാനത്തെ കുട്ടിയെ രക്ഷിക്കാൻ അവിടേക്ക് എത്തിയപ്പോഴേക്കും ആ ഡാം തകർന്ന് അവിടെ മുഴുവനും മുങ്ങിപ്പോയിരുന്നു. വെള്ളമെല്ലാം വലിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു. ബിൻവിൻ തൻ്റെ വീടിന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ അവിടേക്ക് എത്തിയപ്പോൾ കണ്ട കാഴ്ച, തകർന്നുപോയ തൻ്റെ വീട്ടിൽ ആ ചത്തുപോയ നായ്ക്കുട്ടിയോടൊത്ത് കിടക്കുകയായിരുന്നു ഈ നായ. അതും മറ്റു നായ്ക്കുട്ടികളെ ഇതിനോടൊപ്പം കിടത്തിയിട്ടുമുണ്ടായിരുന്നു. ഈ നായയുടെ സ്നേഹത്തെ കണ്ട ഇവർക്ക് ഇതിനെ രക്ഷിക്കാൻ കഴിയാത്തതോർത്ത് വളരെയധികം സങ്കടമുണ്ടായി. നായകൾക്കുള്ള സ്നേഹം പോലും മനുഷ്യർക്കില്ലല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നുന്നു. സോ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ വലിയ മനസ്സുള്ളവർക്കും വലിയ ഒരു നന്ദി അറിയിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടേണ്ട, ഡിസ്ലൈക്കും ചെയ്യാം. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.